നമ്മളറിയാതെ നമ്മുടെ വാട്സപ്പ് മറ്റൊരാൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പിൽ എന്താണ് ചെയ്യേണ്ടത്? ചെറിയൊരു കാര്യമാണ്, പലർക്കും അറിയായിരിക്കാം, അറിയാത്തവർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. നമ്മുടെ വാട്സപ്പിനകത്ത് ഈ ഒരു ചെറിയൊരു സംഭവങ്ങൾ ചെയ്തു വെച്ചാൽ നിങ്ങൾ വാട്സപ്പ് മറ്റുള്ളവർ കാണാതിരിക്കാൻ, ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാനൊക്കെ ആയിട്ടൊരു കാരണമാണ്. അതിനായിട്ട് വാട്സപ്പ് തുറക്കുക, അതിനുശേഷം ദേ ഈ വലത്തെ സൈഡിൽ കാണുന്ന ഈ മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളെല്ലാവരുടെയും വാട്സപ്പ് ഇതുപോലെ ആയിരിക്കും. അതിനുശേഷം ഇതേണ്ടോ, ഈ ഒരു മുകളിൽ കാണുന്ന ഈ ഒരു മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്ത് നമ്മൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യാൻ ഞാൻ കാണിച്ചതുകൊണ്ട് അതിൽ ഈ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷനിലേക്ക് എടുക്കുക. എന്നിട്ട് അതിന് ഇതേണ്ടോ, ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒരു ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ഈ ഒരു ആ ഒരു ഭാഗത്ത് കാണാനായിട്ട് പറ്റുക. എന്നിട്ട് ഇവിടെ ഉണ്ടോ ഈ ഒരു ഓപ്ഷൻ എനേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് നിങ്ങളൊന്ന് കൊടുക്കുക. അതിനുശേഷം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കിത് ചെയ്യാം. എന്നിട്ട് ഒരു പിൻ നമ്പർ, ഇപ്പോൾ നമ്മുടെ എ ടി എമ്മിൻ്റെ ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ, ഒരു പ്രൈവസി എന്നൊക്കെ പോലെ ഒരു പിൻ നമ്പർ നിങ്ങളും ഇതിനകത്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം വീണ്ടും ആ ഒരു നമ്പർ എന്നെ ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ആ ഒരു പിൻ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ പിന്നെ മെയിൽ ഐ ഡിയും കൂടി ഒന്ന് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ മെയിൽ ഐ ഡി ഏതായാലും കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെ മെയിൽ ഐ ഡി എന്താണോ, നിങ്ങൾ ആ ഒരു പിൻ നമ്പറൊക്കെ എപ്പോഴും നിങ്ങൾക്ക് ഓർത്ത് വെക്കണം. കാരണം നമ്മൾ ഫോണൊക്കെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ആ ഒരു നമ്പറിൽ വാട്സപ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഈ ഒരു കോഡ് എന്തായാലും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു കോഡ് നിങ്ങളെപ്പോഴും ഓർമ്മയുള്ളത് കൊടുത്തിട്ട് മെയിൽ ഐ ഡി സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് വീണ്ടും കൺഫേം ഒന്ന് ഒരു പ്രാവശ്യം കൂടി നിങ്ങളെ മെയിൽ ഐ ഡി തന്നെ അവിടെ കൊടുക്കുക. അതിനുശേഷം പിന്നെ ആ ഒരു അവസാന ഫൈനലായിട്ട് ഒന്ന് സേവ് ചെയ്ത് കൊടുക്കുക. ഇത്രമാത്രം ചെയ്യേണ്ട ഒരു ചെറിയൊരു കാര്യമാണ് നമ്മുടെ വാട്സപ്പ്. ഇത്രയൊരു ചെറിയ കാര്യങ്ങൾ ചെയ്താൽ നമ്മളറിയാതെ മറ്റുള്ളൊരാളും നമ്മുടെ വാട്സപ്പ് കാണില്ല, ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാനൊക്കെ ഈ ഒരു സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇനി ഇതിനകത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള പ്രയോജനകരമായിട്ടുള്ള വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഈ ഒരു ചാനൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.